ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. സോ കഴിഞ്ഞ ഫിസിക്സ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹീറ്റിനെ പറ്റിയാണ്. ഹീറ്റിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്നിങ്ങനെയുള്ള ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റിൻ്റെ ഡിഫറൻറ്റ് മെത്തേഡ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ അത്തരം കാര്യങ്ങളും ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് മൂന്ന് മെത്തേഡുകൾ, മൂന്ന് രീതികളാണ് ഉള്ളത്, അല്ലെങ്കിൽ മൂന്ന് രീതിയിലാണ് ഹീറ്റ് എന്ത് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്നിങ്ങനെയുള്ള മൂന്ന് രീതികളിലൂടെയാണ് ഒരു സ്ഥലത്ത് നിന്നും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ആദ്യത്തെ മെത്തേഡ് കണ്ടക്ഷൻ. ഡെഫിനിഷൻ ഒന്ന് വായിക്കാം, എന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ടത് പറയാം. ഹീറ്റ് ട്രാൻസ്ഫർ ബൈ സക്സസീവ് വൈബ്രേഷൻസ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വിത്തൗട്ട് ബോഡിലി മൂവ്മെൻറ്റ്സ് ഓഫ് ദ പാർട്ടിക്കിൾസ്. എന്താ സംഭവം എന്നുണ്ട്, നമുക്ക് ഡെഫിനിഷനിലോട്ട് തിരിച്ചു വരാം. ഇതേ നോക്കൂ, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്. നമ്മളൊരു ഒരു വാൽപാത്രത്തിൽ, നമ്മുടെ ഒരു ടീ മേക്കറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വെള്ളം തിളപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വാല് മെറ്റലിൻ്റെ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ വാല് തന്നെയല്ലേ പറയാം, നമ്മുടെ നാട്ടിലേക്ക് ഇതിൻ്റെ വാൽപാത്രം എന്ന വാല് എന്നൊക്കെ തന്നെയാണ് പറയുക. ഇത് മെറ്റലാണെന്നുണ്ടെങ്കിൽ ഇത് ചൂടാവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഈ മെറ്റൽ പാർട്ടും എന്താവാൻ തുടങ്ങും, ചൂടാവാൻ തുടങ്ങും അല്ലേ. ആ മെറ്റൽ പാർട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടോ, ഇല്ല. പക്ഷെ ചൂട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അറ്റത്തു നിന്നും പതുക്കെ 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 ഇനിയും കുറച്ച് ചൂടായി കഴിഞ്ഞാൽ ഇതുവരേക്ക് എത്തും, ഇതുവരെയൊക്കെ ചൂടെത്താനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി വായിച്ചോ, ഹീറ്റ് ട്രാൻസ്ഫർ ബൈ സക്സസീവ് വൈബ്രേഷൻ ഓഫ് ദി പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം. ഈ മീഡിയത്തിലെ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻസ് കൊണ്ട് മാത്രം, വിത്തൗട്ട് ബോഡിലി മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്. അവിടെ ആ ബോഡിയിൽ എന്ത് ചെയ്യുന്നില്ല, സാധനങ്ങളൊന്നും മെറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടോ, ഇല്ല. ഈ മെറ്റലിൻ്റെയോ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിലെ ബോഡിയിലെ ബോഡി പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ സക്സസീവ് വൈബ്രേഷൻസിലൂടെ മാത്രം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇത്തരം മെത്തേഡിനെയാണ്, ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, ഹീറ്റ് ട്രാൻസ്ഫർ ബൈ സക്സസീവ് വൈബ്രേഷൻസ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വിത്തൗട്ട് ബോഡിലി മൂവ്മെൻറ്റ്സ് ഓഫ് ദി പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലാതെ തന്നെ, ബോഡിലി മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് പറയാൻ പോകുന്ന കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഈ ഫിഗർ മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി. നമ്മളൊരു വാൽപാത്രത്തിൽ വെള്ളം തിളപ്പിക്കുകയാണ്, അതിൻ്റെ ആ വാല് മെറ്റൽ കൊണ്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ചൂടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ മെറ്റലിലൂടെ ചൂട് നമ്മുടെ കൈക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു വാൽപാത്രത്തിലെ വാല് ചൂടാവുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തില്ല, ബോഡിലി മൂവ്മെൻ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് കൺവെക്ഷൻ, കൺവെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ട്രാൻസ്ഫേർഡ് ബൈ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്. ആ വെള്ളം തിളയ്ക്കുന്നതല്ലേ, വെള്ളം തിളച്ചിങ്ങനെ മേലോട്ട് വരിക ചെയ്യല്ലേ, വെള്ളം തിളച്ച് എന്ത് ചെയ്യുക, മുകളിലോട്ട് പൊങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ചൂടുള്ള വെള്ളം മുകളിലോട്ട് വരുന്നു, തണുത്ത വെള്ളം താഴെ വരുന്നു, വീണ്ടും ചെയ്യുന്നു, അങ്ങനെ ഈ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പരിപാടിയെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കൺവെക്ഷൻ എന്ന് പറയുന്നത്. കണ്ടക്ഷനിൽ നമ്മൾ പറഞ്ഞ എന്താ, ബോഡിലി മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇല്ല. ഇവിടെ എന്തുണ്ട്, പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്, അതായത് വെള്ളം. അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ വാൽപാത്രത്തിലെ വാല്, ഇത് മനസ്സിൽ വന്നാൽ മതി, ബാക്കി അങ്ങ് വന്നോളൂ. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ വാൽപാത്രത്തിൽ തിളയ്ക്കുന്ന വെള്ളം. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞെന്താണ്, വാട്ടർ ബോയിലിംഗ്. ഇതിപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് തന്നെയാണ് വെള്ളം തിളയ്ക്കുന്നത്. കണ്ടക്ഷൻ സോളിഡ്സിലാണ് നടക്കുന്നതെങ്കിൽ കൺവെക്ഷൻ നടക്കുന്നത് ലിക്വിഡ്സിലും ഗ്യാസസിലുമാണ്. കൺവെക്ഷൻ നടക്കുന്നത് ലിക്വിഡ്സിലും ഗ്യാസസിലുമാണ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. എർത്ത്സ് അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് ബൈ, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം ചൂടാവുന്നത് എന്തുകൊണ്ടാണ്, കൺവെക്ഷൻ കൊണ്ടാണ്. പലതവണ ചോദിച്ച ചോദ്യമാണ്, എർത്ത്സ് അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് ബൈ കൺവെക്ഷൻ. ഓർത്തിരിക്കുക. അപ്പോൾ കണ്ടക്ഷൻ പഠിച്ചു, കൺവെക്ഷൻ പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, കണ്ടക്ഷനിൽ ആക്ച്വൽ ബോഡിലി മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇല്ല, കൺവെക്ഷനിൽ ആക്ച്വൽ ബോഡിലി മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഉണ്ട്. കണ്ടക്ഷൻ നടക്കുന്നത് സോളിഡ്സിലാണ്, കൺവെക്ഷൻ നടക്കുന്നത് ലിക്വിഡ്സിലും ഗ്യാസസിലുമാണ്. കണ്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൽപാത്രത്തിലെ വാല് ചൂടാവുന്നതാണ്, കൺവെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്നതാണ്. അപ്പം നമുക്ക് ഒരാളെ ബാക്കിയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൽ ആരാണ്, നമ്മുടെ റേഡിയേഷൻ. എന്താണ് റേഡിയേഷൻ സംഭവിക്കുന്നത്, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്
ടേക്സ് പ്ലേസ് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിത്തൌട്ട് എഫക്റ്റിംഗ് ദ ഇന്റർവെനിങ് മീഡിയം. ഇടയിലുള്ള മീഡിയത്തെ ഒന്നും അഫക്റ്റ് ചെയ്യാതെ ആ ചൂട് ട്രാൻസ്ഫർ ചൂട് എന്ത് ചെയ്യപ്പെടുകയാണ്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പാത്രം ചൂടാവുന്നത്, ഇത് ഗ്യാസ് സ്റ്റവ് അല്ല, അങ്ങനെ കാണരുത്, വേറൊരു ഇലക്ട്രിക് ഓയിലുള്ള എന്തോ ആണെന്ന് അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചാൽ മതി. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ റേഡിയേഷനിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്, ഇത് ചൂടാവുന്നത്. നമ്മുടെ ഇലക്ട്രിക് കുക്കറൊക്കെ അല്ലെങ്കിൽ അയൺ ബോക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ഒരു രീതിയിൽ എന്ത് സംഭവിക്കുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത്, റേഡിയേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ വേഗതയിൽ, വിത്തൌട്ട് എഫക്റ്റിംഗ് ദ ഇൻ്റർവെനിങ് മീഡിയം, ഇടയിലുള്ള മീഡിയത്തിനെ യാതൊരു രീതിയിലും അഫക്റ്റ് ചെയ്യാതെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയേഷൻ എന്ന് പറയുന്നത്. ഹീറ്റ് ഫ്രം സൺ റീച്ചസ് എർത്ത് ബൈ റേഡിയേഷൻ, ഈ ഒരു സ്ലൈഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ തൊട്ടും പറഞ്ഞെന്താ, ഭൂമിയുടെ അന്തരീക്ഷം ചൂടാവുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞത്, കൺവെക്ഷൻ മൂലമാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ പറയുന്നത് എന്താണ്, സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, റേഡിയേഷൻ മൂലമാണ്. ഇത് രണ്ടും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി കേരള PSC പലതവണ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും മൂന്നും നടക്കുന്ന നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണെന്ന് പറയുന്നത് നമ്മുടെ തെർമോസ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ചൂടുവെള്ളം സൂക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഇതിന് വളരെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ കണ്ടക്ഷനെ പറ്റിയും കൺവെക്ഷനെ പറ്റിയും റേഡിയേഷനെ പറ്റിയുമാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ്, കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലാതെ തന്നെ അവിടെ എന്ത് സംഭവിക്കുകയാണ്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണ്. മെയിൻലി നടക്കുന്നത് സോളിഡ്സിലാണ്, എന്താ പറയുന്നത്, വാൽപാത്രത്തിലെ വാല് ചൂടാവുന്ന പരിപാടി. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്, നടക്കുന്ന എവിടെയൊക്കെയാണ്, ലിക്വിഡ്സിലും ഗ്യാസസിലാണ്. വെള്ളം തിളയ്ക്കുന്നതാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്, ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ചൂടാവുന്നത് കൺവെക്ഷൻ മൂലമാണ്. ആൻഡ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിൽ ഇൻ്റർവെനിങ് മീഡിയത്തെ അഫക്റ്റ് ചെയ്യാതെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിലെത്തുന്ന റേഡിയേഷനിലൂടെയാണ് കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും നടക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഒരു എക്യുപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത് തെർമോസ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞിട്ടൊരു നിയമമാണ്. ചിലപ്പോൾ ഡെഫിനേഷൻ തന്നിട്ട് ഇത് ഏത് നിയമമാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇതിന് മുമ്പും അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലേ. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എന്തിനാണ് നമ്മളൊരു റൂള് പഠിക്കുന്നത്, ഈ മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്ക് എഴുതി ഫലിപ്പിക്കാനില്ലല്ലോ. പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ പ്രൂഫും കാര്യങ്ങളും ഡെഫിനേഷനൊക്കെ പഠിച്ചാൽ പോരെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ഓൾറെഡി പറഞ്ഞതാണ്. RRB പരീക്ഷകളിലും SSC പരീക്ഷകളിലും പൊതുവേ PSC അത്രയും ചോദിച്ച് കണ്ടിട്ടില്ല, ചോദിക്കാറുള്ളത് എങ്ങനെയാണ്, ഒരു റൂൾ അങ്ങ് തരും, എന്നിട്ട് ഈസ് നോൺ ആസ് അല്ലെങ്കിൽ ഈസ് കോൾഡ് ആസ് ഹൂ സ്റ്റേറ്റഡ് ദിസ് ലോ, ഹൂ സ്റ്റേറ്റഡ് ദിസ് റൂൾ എന്നുള്ള രീതിയിൽ എന്ത് വരാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ വിഴുങ്ങേണ്ട കാര്യമില്ല, കാര്യം മനസ്സിലാക്കിയിട്ട് ഇത് ഇന്ന നിയമമാണ് അല്ലെങ്കിൽ ഇന്ന ആൾ പ്രപ്പോസ് ചെയ്താണ് എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ബൈ എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സറൗണ്ടിങ്. എന്തെങ്കിലും മനസ്സിലായോ, ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ആദ്യം ഞാൻ എക്സാമ്പിൾ പറയാം, എന്നിട്ട് നമുക്ക് ഈ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് പറയാം. നമ്മൾ ഒരു റെഫ്രിജറേറ്ററിനകത്ത്, നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പാത്രത്തിൽ ഒരു 1000 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 1000 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന, വേണ്ട കുറച്ച് കുറയ്ക്കാം അല്ലേ, പോട്ടെ കേട്ടോട്ടെ കുറയ്ക്കേണ്ട, നമ്മൾ ചുമ്മാ പറയുന്നല്ലേ, 1000 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം വെച്ചു റെഫ്രിജറേറ്ററിനകത്ത്, 1000 ഡിഗ്രി സെൽഷ്യസിനുള്ള നമ്മൾ വെള്ളം വെച്ചു. മറ്റൊരു പാത്രത്തിൽ നമ്മൾ 200 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളവും വെച്ചു. അതായത് റെഫ്രിജറേറ്ററിനകത്ത് ഫ്രിഡ്ജിനകത്ത് നമ്മൾ 1000 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളവും വെച്ചു, 200 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളവും വെച്ചു. ന്യൂട്ടൻ്റെ നിയമപ്രകാരം പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാത്രത്തിൻ്റെ റേറ്റ് ഓഫ് കൂളിംഗ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഈ പാത്രത്തിനേക്കാളും 200 ഡിഗ്രി സെൽഷ്യസുള്ള പാത്രത്തിനേക്കാളും 200 ഡിഗ്രി സെൽഷ്യസിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന വെള്ളത്തിനേക്കാളും റേറ്റ് ഓഫ് കൂളിംഗ് കൂടുതലുണ്ടാവുക 1000 ഡിഗ്രി സെൽഷ്യസിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന വെള്ളമാണ്. അപ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു സംശയം വരാൻ പോകും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം തണുക്കാൻ പോകുന്നത് ഈ 1000 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമാണെന്നല്ലേ. അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യും, 1000 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമാണ് ആദ്യം തണുക്കുക, അങ്ങനെ ഞാൻ പറഞ്ഞോ, ഇല്ല, ഞാൻ പറഞ്ഞെന്താ, റേറ്റ് ഓഫ് കൂളിംഗ് കൂടുതലുണ്ടാവുക 1000 ഡിഗ്രി സെൽഷ്യസിനായിരിക്കും എന്നാ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് പിന്നെ സംശയം, അങ്ങനെയാണെങ്കിൽ 1000 ഡിഗ്രി സെൽഷ്യസിലുള്ളതിൽ ആദ്യം നടക്കുന്നത് 200 ഡിഗ്രി സെൽഷ്യസിനുള്ളതിനേക്കാളും ആദ്യം നടക്കുന്നത് 1000 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. ന്യൂട്ടൺ എന്ത് മണ്ടണം, എങ്ങനെയാണോ റൂൾ പ്രപ്പോസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂട്ടൺ വളരെ ബുദ്ധിമാനായ മനുഷ്യനാണ്, അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നാലും എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, റേറ്റ് ഓഫ് കൂളിംഗ് എന്നുള്ളൊരു വാക്ക് അവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 1000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒരു മണിക്കൂറിൽ അതിന് നഷ്ടപ്പെട്ടത് 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ, 1000 ഡിഗ്രി സെൽഷ്യസിനുള്ള വെള്ളം നഷ്ടപ്പെടുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ, 200 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 50 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസോ
സെൽഷ്യസോ കുറണ്ടാവുള്ളൂ. അതായത് 1 അവർ കഴിഞ്ഞാൽ 200 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം എത്രയായിട്ട് മാറിയിണ്ടാവാം? 175 ഡിഗ്രി ആയിട്ട് മാറിയിട്ടുണ്ടാവാം. പക്ഷേ 1000 ഡിഗ്രിയുള്ള വെള്ളം എത്രയായിട്ട് മാറിണ്ടാവാം? 900 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറിയിട്ടുണ്ടാവാം. അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായില്ലേ? അല്ലാതെ ഈ 1000 ഡിഗ്രിയുള്ളതാണ് ആദ്യം തണുക്കാന്ന് ന്യൂട്ടണും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല, നിങ്ങളങ്ങനെ മനസ്സിലാക്കാനും പാടില്ല. നമ്മളെന്താ പറഞ്ഞത്? റേറ്റ് ഓഫ് കൂളിംഗ് കൂടുതൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ബൈ എ ബോഡി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സറൗണ്ടിങ്സ്. ആ ബോഡിയുടെ ടെമ്പറേച്ചറും അതിൻ്റെ സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചറും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് റേറ്റ് ഓഫ് കൂളിംഗ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഒരു ബോഡിയുടെ ചൂട് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ചൂട് നഷ്ടമാവുന്നത് അല്ലെങ്കിൽ അത് തണുക്കുന്നത് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? ആ ബോഡിയുടെ ടെമ്പറേച്ചറും അതിൻ്റെ സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചറും തമ്മിലുള്ള ടെമ്പറേച്ചറിലെ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? ഇത് 1000 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ 900 ആയേക്കാം, പക്ഷേ 200 ആണെങ്കിൽ ഇവിടെ എത്ര ആവുള്ളൂ? 175 ആവുള്ളൂ. സോ ഏതിനാണ് റേറ്റ് ഓഫ് കൂളിംഗ് കൂടുതൽ? ഇതിനാണ് റേറ്റ് ഓഫ് കൂളിംഗ് കൂടുതൽ. അതാണ് നമ്മളിവിടെ പറഞ്ഞത്, ഇഫ് ഹോട്ട് വാട്ടർ ആൻഡ് ഫ്രഷ് വാട്ടർ ആർ കെപ്റ്റ് ഇൻ എ റെഫ്രിജറേറ്റർ, ദ റേറ്റ് ഓഫ് കൂളിംഗ് ഓഫ് ഹോട്ട് വാട്ടർ വിൽ ബി ഫാസ്റ്റർ ദാൻ ദ ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ. ഹോട്ട് വാട്ടറും ഫ്രഷ് വാട്ടറും വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് വാട്ടറിനായിരിക്കും എന്തെന്ന് പറയുന്നത് റേറ്റ് ഓഫ് കൂളിംഗ് കൂടുതൽ. അതിനർത്ഥം ഹോട്ട് വാട്ടർ ആദ്യം തണുക്കുന്നല്ല, നമ്മൾ പറഞ്ഞത് മനസ്സിലായല്ലോ. ഹോട്ട് വാട്ടർ ആദ്യം തണുക്കും നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷേ ഹോട്ട് വാട്ടറിൻ്റെ റേറ്റ് ഓഫ് കൂളിംഗ് ആയിരിക്കും കൂടുതൽ. ഇനി നമുക്കിതിൽ നോക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ഫിനോമിനൻസ് ആണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും. കടൽക്കാറ്റും കരക്കാറ്റും എല്ലാവർക്കും വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതാണ്. ആദ്യം തന്നെ ഫിക്സ് ചെയ്യുക, സീ ബ്രീസ് എന്ന് പറയുന്നത് ഡേ ടൈമിൽ പകൽ സമയങ്ങളിൽ വീശുന്നതാണ്. വിഴുങ്ങണ്ട, എന്തുകൊണ്ടാണത് പകൽ ഉണ്ടാവുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സീ ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽക്കാറ്റ് പകൽ സമയത്താണ് ഉണ്ടാവുന്നത്. എന്താ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സീഷോർ വാംസ് അപ്പ് ഫാസ്റ്റർ ദാൻ സീ വാട്ടർ. വെള്ളം സീ വാട്ടറിനെക്കാളും ചൂടാവും, പെട്ടെന്ന് ചൂടാവുക ആരാണ്? സീഷോറാണ്. എന്തുകൊണ്ടാണ് വെള്ളത്തിനേക്കാളും ഫാസ്റ്റായിട്ട് സീഷോർ ചൂടാവുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഓർമ്മയുണ്ടോ? അതായത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, അത്രയും എനർജി നമ്മൾ കൊടുക്കണം. അവിടെ ഞാൻ 30 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഒരുപാട് പേര് ഇത് കമൻറ്റിൽ കറക്റ്റ് ചെയ്ത് തന്നിരുന്നു, ഒരുപാട് നന്ദി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു പകൽ സമയങ്ങളിൽ കടലിനേക്കാൾ വേഗത്തിൽ എന്ത് സംഭവിക്കും? കര ചൂടാവും അല്ലെങ്കിൽ കടൽ തീരം ചൂടാവും. അപ്പോൾ എന്താ സംഭവിക്കുക? ഹോട്ട് എയർ ഓവർ ദ സീഷോർ റൈസസ് ആൻഡ് കൂളർ എയർ ഫ്രം സീ വാട്ടർ മൂവ്സ് ടുവേർഡ്സ് സീഷോർ. അപ്പോൾ എന്താ സംഭവിച്ചേ? കരയാണ് ചൂടായത്. കര എന്തായി? ചൂടായി. ചൂടായാൽ നമുക്കറിയാം ചൂടായ വായുവിന് താഴെ നിൽക്കാൻ പറ്റാതെ എങ്ങോട്ട് പോകും? മേലോട്ട് പോകും. അപ്പോൾ ഇവിടുത്തെ വായുവൊക്കെ എന്ത് സംഭവിക്കുകയാണ്? മേലോട്ട് പോകണം. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കൂൾ ബ്രീസ് എന്ത് ചെയ്യും അല്ലെങ്കിൽ തണുത്തതായിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വീശും അല്ലേ? അങ്ങനെയല്ലേ? ചൂടായ സംഭവം മേലോട്ട് പോകുമ്പോൾ അവിടെ റീഫിൽ ചെയ്യാൻ എവിടെ നിന്ന് എന്ത് വരും? കരയിൽ, കടലിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. അപ്പോൾ പകൽ സമയത്ത് കടൽ തീരങ്ങൾ പെട്ടെന്ന് ചൂടാവുന്നതിനാൽ അവിടുത്തെ ചൂടുള്ള വായു, അവിടുത്തെ ഹോട്ട് എയർ മുകളിലോട്ട് ഉയരും. മുകളിലോട്ട് വരുമ്പോൾ അവിടെ വരുന്ന ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കടലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കാറ്റ് ഇങ്ങോട്ട് വീശുന്നു. പറഞ്ഞതിൽ ഡൗട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നമ്മളെന്താ പറഞ്ഞേ? കടൽ തീരം, സീഷോറ്, പകൽ സമയങ്ങളിൽ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ഇവിടെ എന്തായി? പെട്ടെന്ന് ചൂടായി. ചൂടാവുമ്പോൾ എന്ത് ചെയ്യുന്നു? എയർ മുകളിലോട്ട് ഉയരുന്നു. മുകളിലോട്ട് ഉയരുമ്പോൾ എന്തായി? ഇവിടെ ഗ്യാപ്പായി, ഇവിടെ ഒന്നുമില്ലല്ലേ, മുകളിലോട്ട് ഉയരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇങ്ങോട്ട് തണുത്ത കാറ്റ് എന്ത് ചെയ്യും? ഇങ്ങോട്ടടിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കടൽക്കാറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞേ? സീ ബ്രീസ് ഡേ ടൈമാണ്. സി ഡി എന്നോ വല്ലതും, സി ഡി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഡി എന്നോ വല്ലതും പെട്ടെന്ന് കിട്ടാനായിട്ട് ഓർത്ത് വെച്ചു. ഞാൻ അങ്ങനെ അത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാരണം മനസ്സിലാക്കുക. ഒപ്പം തന്നെ നമുക്കിതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ സീ ബ്രീസ് എപ്പോഴാണ് ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ മനസ്സിൽ ആലോചിക്കേണ്ട കാര്യമില്ല. സി ഡി എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഓക്കെ, സി ബ്രീസ് എന്ന് പറയുന്നത് ഡേ ടൈം ആണെന്നുള്ളത് കിട്ടും. സീഷോർ വാംസ് അപ്പ് ഫാസ്റ്റർ ദാൻ സീ വാട്ടർ, കടലിലെ വെള്ളത്തിനേക്കാളും വേഗത്തിൽ കടൽ തീരം വാമപ്പാവുന്നു. ഹോട്ട് എയർ ഓവർ ദ സീഷോർ റൈസസ്, കടൽ തീരത്തിലെ ഹോട്ട് എയർ മുകളിലോട്ട് ഉയരുന്നു. ആൻഡ് കൂളർ എയർ ഫ്രം സീ വാട്ടർ മൂവ്സ് ടുവേർഡ്സ് സീഷോർ, സീഷോറിൽ നിന്നുള്ള തണുത്ത കാറ്റ് ഇങ്ങോട്ടടിക്കുന്നു. സോ ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കണം എവിടെ സംഭവിക്കേണ്ടത്? ലാൻഡ് ബ്രീസ്, കരക്കാറ്റിൽ സംഭവിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കരക്കാറ്റ് എപ്പോഴാണ്? നൈറ്റാണ്. അവിടെ സി ഡി എന്ന് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ സീ ബ്രീസ് ഡേ ടൈം ആണെങ്കിൽ ലാൻഡ് ബ്രീസ് നൈറ്റിലാണെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടും അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താലും മതി, LAN എന്ന് ഓർക്കാനാണ് ഞാൻ പറയാറ്. LAN ലാൻഡ് ബ്രീസ് നൈറ്റ്, ലാൻഡ് ബ്രീസ് നൈറ്റ്. അങ്ങനെ ഓർത്താലും എന്തായി? ലാൻഡ് ബ്രീസ് നൈറ്റിലാണെന്ന് കിട്ടി. ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കമ്പ്യൂട്ടറിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നുണ്ടാവുക? ലാൻഡ് കൂൾസ് ഫാസ്റ്റർ ദാൻ സീ വാട്ടർ. രാത്രി കര എന്ത് ചെയ്യുന്നു?
പെട്ടെന്ന് തണുക്കുന്ന അല്ലെ, സീ വാട്ടറിനേക്കാളും പെട്ടെന്ന് എന്ത് ചെയ്യും, കര തണുക്കും. അപ്പോൾ കര തണുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോട്ട് എയർ ഓവർ സീ വാട്ടർ റൈസസ് ആൻഡ് കൂൾ എയർ ഫ്രം ലാൻഡ് മൂവ് ടുവേർഡ്സ് സീ. ഇവിടെ ഇവിടെ കടലിൽ തണുത്തിട്ടില്ല, കടലിൽ ചൂടുമായി എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് പതുക്കെ പതുക്കെ പൊങ്ങുന്നു. മുകളിലോട്ട് പതുക്കെ പതുക്കെ പൊന്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക, കര തണുത്തിരിക്കുകയാണ്. കരയിലെ തണുത്തതായിട്ട് എന്ത് ചെയ്യുന്നു, കടലിലേക്ക് പോകുന്നു. അവിടുത്തെ നേരെ റിവേഴ്സ് മനസ്സിലായില്ലെങ്കിൽ, അവിടുത്തെ നേരെ റിവേഴ്സാണ് നമ്മൾ പറഞ്ഞത്, കടൽ പതുക്കിയേ തണുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കടലിലെ വായുവിന് ചൂടായിരിക്കും, അത് പതുക്കെ മുകളിലോട്ട് ഉയരും. അങ്ങനെ മുകളിലോട്ട് ഉയരുന്ന സമയത്ത് ഇവിടെ ഗ്യാപ്പ് വരും, ആ ഗ്യാപ്പിലോട്ട് ആരടിച്ച് കയറും, ലാൻഡ് ബ്രീസ് കരക്കാറ്റ് അടിച്ചു കയറും. അങ്ങനെ എന്ത് ചെയ്യുന്നു, കരക്കാറ്റ് രാത്രിയിൽ ഉണ്ടാവുന്നു. അപ്പോൾ സീ ബ്രീസും ലാൻഡ് ബ്രീസും എന്ന് പറയുന്ന ഫിനോമൻ എനിക്ക് കുറേ കാലം കൺഫ്യൂസിംഗ് ആയിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു കേട്ടത്. പലരും പറഞ്ഞ് കോളാക്കി തന്നൊരു സാധനമായിരുന്നു. പിന്നീട് ഞാൻ തന്നെ എനിക്ക് വായിച്ച് ഞാനത് മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ്, എങ്ങനെയാ അത്രയും സിമ്പിളായിട്ട് അത് വർക്ക് ചെയ്യുന്നുള്ളത്. എനിക്ക് ചെറിയ ക്ലാസ്സിൽ ഇത് പഠിച്ചപ്പോൾ ഇതൊന്നും മനസ്സിലായിട്ടില്ല. നമ്മൾ വിഴുങ്ങ ചെയ്തിരുന്നത് സീ ബ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈമിൽ വീടുണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വിഴുങ്ങ ചെയ്തിരുന്നത്. പക്ഷെ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഒരു പ്രോസസ്സൊക്കെ നമ്മൾ സ്കൂൾ ഡേയ്സിൽ പഠിച്ച് കൊളാക്കിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ചില സമയങ്ങളിൽ വിഷമമൊക്കെ തോന്നാറുണ്ട്, വിഷമം ഉദ്ദേശിക്കുക തോന്നാറുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി ആലോചിക്കുന്ന സമയത്ത്. പോട്ടെ, അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ നമുക്കിവിടെ അറിയേണ്ട കാര്യമില്ല. ഇതുവരെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഓവറായിട്ട് പറഞ്ഞ് കൊളാക്കിയില്ല എന്ന് വിശ്വസിക്കുന്നു. സീ ബ്രീസും ലാൻഡ് ബ്രീസും ഇനി മറക്കരുത്. സീ ബ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈം ആണ് എന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് വരണം, ഒപ്പം തന്നെ നമുക്ക് എന്തറിയാം കാരണം അറിയാം. ലാൻഡ് ബ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻ ആണ് എവിടെ വരുന്നത്, നൈറ്റ് ആണ്, കാരണവും നമുക്കറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹീറ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹീറ്റിനെ പറ്റി തന്നെയാണ് നമ്മൾ സംസാരിച്ചത്, ഈ ക്ലാസ്സിലും ഹീറ്റിനെ പറ്റി തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. ഇതോടുകൂടി ഞാൻ എന്ത് ചെയ്യണം, ഹീറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും നമുക്ക് ഒരുപാട് നോക്കാനുണ്ട്, ലോങ് വേ ടു ഗോ. ഇനിയും നമുക്ക് ഒരുപാട് ഫിസിക്സ് നോക്കാനുണ്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞല്ലോ. അതെല്ലാം നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും ടെലിഗ്രാം ചാനലിൻ്റെയും ലിങ്ക് ക്ലാസ്സുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട്, അതിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും സാധാരണ പോലെ തന്നെ കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.